പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എൽ ജി എസിൻ്റെ മാരത്തോൺ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൽ ജി എസിന് വേണ്ടി പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് ബേസ്ഡായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളെല്ലാം കണ്ട് ഫോളോ ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ എൽ ജി എസിന് വേണ്ടി പഠിക്കുന്ന കൂട്ടുകാർക്ക് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൽ ജി എസിൻ്റെ ഡേറ്റ് ഒക്കെ നിങ്ങൾ വന്നിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തീവ്രമായിട്ടുള്ള പഠനത്തിലായിരിക്കും അല്ലേ. അപ്പോൾ എൽ ജി എസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ് ടോപ്പിക് എല്ലാം കൂടും കൂടി 5 മാർക്കിൻ്റെ ടോപ്പിക്കാണിത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് മുൻ വർഷങ്ങളിൽ എൽ ജി എസിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഈ സബ് ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഏകദേശം വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് ഒന്ന് കണ്ടുപോകാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് ചോദ്യം, എവിടെയാണ് 1857 കലാപം ആരംഭിക്കുന്നത്? എവിടെയാണ് ആ കലാപം ആരംഭിച്ചിട്ടുള്ളത്? മീററ്റാണല്ലേ. എവിടെയാണ്? മീററ്റിലാണ് ഈ കലാപം ആരംഭിച്ചിട്ടുള്ളത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം, കാറ്റഗറി നമ്പർ 202/2023 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതെന്ന്? ഏതാണ്? സംബാദ് കൗമതി. ഏതാണ്? സംബാദ് കൗമതി. 1907 ജർമ്മനിയിലെ ഗസ്റ്റ്ഗാർട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചിരുന്നു. ആരാണ്? 3 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി മാഡം ഭിക്കാജി ഗാമയാണ്. ആരാണ്? മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? ആരാണ്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി ആണ് കേട്ടോ. ഇനി 1907 ജർമ്മനിയിലെ ഗസ്റ്റേഡിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സമ്മേളനം ത്രിവർണ പതാക ഉയർത്തി ഇന്ത്യൻ വനിത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആരായിരുന്നു അത്? നമ്മുടെ മാഡം ഭിക്കാജി ഗാമയായിരുന്നു. പിന്നെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ആരാണത്? ദാദാഭായ് നവറോജിയാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ആരാണ് ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് കേട്ടോ. ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധി നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമായിട്ട് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? എവിടെ വെച്ചിട്ടാണ്? ലാഹോറിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മിക്ക പ്രീവിയസ് ഇയറും നമുക്ക് കാണുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന് കാണുന്നൊരു ചോദ്യമാണ് കേട്ടോ. ലാഹോർ ലോകമാനി എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ചിരുന്ന സ്വതന്ത്ര സമര സേനാനി ആര്? ലോകമാനി എന്ന് വിളിച്ചിരുന്ന ആരെയായിരുന്നു? ബാലഗംഗാധര തിലകാണല്ലേ. ബാലഗംഗാധര തിലകാണ്. അടുത്ത ചോദ്യം, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണത്? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഭാഷയുടെ അടിസ്ഥാന സംസ്ഥാനത്ത് പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു? 10 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു അല്ലേ. ആരാണ്? ജസ്റ്റിസ് ഫസൽ അലിയാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. 10 ഓപ്ഷൻ D ആണ് കേട്ടോ. ജസ്റ്റിസ് ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കി എല്ലാ പ്രസ്താവനകളും എന്തു തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, റൗലറ്റ് പ്രക്ഷോഭം ബന്ധപ്പെട്ട വ്യക്തികൾ, റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്?
സത്യപാൽ മല്ലിക്, മംഗൾ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കിച്ചിലു. ആരാണ് സത്യപാൽ മല്ലിക്കും അതുപോലെ സൈഫുദ്ദീൻ കിച്ചിലുമാണ് റാവുലർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഒന്നും നാലുമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇനി പിൻതീയതി വച്ച് ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, പിൻതീയതി വച്ച് ചെക്ക് എന്ന വിശേഷണം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 14 റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ, ഒന്ന് മാത്രമാണ് അല്ലേ. ഗാന്ധിജി ആൻഡ് ക്രിപ്സ് മിഷനാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരുടെയാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്? ആരുടെയാണ്? ആനി ബസൻറ്റിൻ്റെ ആണ് ഹോം റൂൾ പ്രസ്ഥാനം. ആരുടെയാണ്? ആനി ബസൻറ്റ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് എന്ന് പറയുന്നത് ബി ആർ അംബേദ്കർ ആണ് അല്ലേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിറ്റിൻ്റെ സമരത്തിലെ നായിക എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ച ആരെയാണ്? അരുണ ആസിഫലിനെയാണ് ഗാന്ധിജി കിറ്റിൻ്റെ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഹൃദയത്തിന് രണ്ടറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? കേസരിയാണ്. ഏതാണ്? കേസരിയാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണ്? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ഓപ്ഷൻ ബി ആനി ബസൻ്റ് ആണ് കേട്ടോ. ആരാണ്? ആനി ബസൻ്റാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് 90 റൈറ്റ് ആൻസറായിട്ട് വരിക? ഓപ്ഷൻ ബി കാൺപൂർ ആണ്. ഏതാണ്? കാൺപൂർ ആണ് കേട്ടോ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? റാണി താൻസി റെജിമെൻറ്റ് എന്നതായിരുന്നു അല്ലേ. സാന്താൾ കലാപം നടന്ന പ്രദേശം എവിടെയാണ്? രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ കലാപം നടന്നത്. എവിടെയാണ്? രാജ്മഹൽ കുന്നുകളിലാണ് സാന്താ കലാപം നടന്നത്. ഇനി 1857 കലാപവും ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായ ജോഡിയായിട്ട് വരുന്നത്? 76 ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2-3 ജാൻസിയിൽ റാണി ലക്ഷ്മിബായും കാൺപൂരിൽ നാനാ സാഹിബുമാണ്. താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായ ജോഡിയായിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലേ. 2-3 കേട്ടോ. 2-3 റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിധവയുമായ ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുടെ ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ആരുടെയാണത്? 85 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഓ ഡയറിനെ വധശിക്ഷയ്ക്ക് ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് 86 റൈറ്റ് ആൻസറായിട്ട് വരിക? 86 ഓപ്ഷൻ ഡി ഉധംസിംഗ് ആണ് കേട്ടോ. ആരാണ്? ഉധംസിംഗ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ എന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ആരായിരുന്നു ബംഗാൾ വിഭജനം നടത്തിയത്? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആയിരുന്നു 1905 ബംഗാൾ വിഭജനം നടത്തിയത്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? 1857 May 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ക്യുരിൻ്റെ ദിനം എന്നാണ് ക്യുരിൻ്റെ ദിനം എന്നറിയപ്പെടുന്നത്? 98 റൈറ്റ് ആൻസർ ഏതാണ് ക്യുരിൻ്റെ ദിനം എന്നറിയപ്പെടുന്നത്? 9 August 1942 സ്വതന്ത്രതയ്ക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്. ഏതു പേരിലാണ് സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ്. ഏതാണ്? ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ
റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രസ്താവന ശരിയാണോ? ശരിയാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ശരിയാണ്. 1909 ഈ നിയമം നിലവിൽ വന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഇതിൽ ഏതാണ് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതൊക്കെയാണെന്നാൽ അത് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. 1, 2, 4 1909 നിയമം ആണോ? അല്ല, റൗലറ്റ് നിയമം എന്നാണോ വന്നത്? 1919 കേട്ടോ വന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, ബാക്കി 1, 2, 4 പ്രസ്താവന ശരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് വിശേഷിപ്പിക്കുന്നപ്പെട്ട വിപ്ലവം ഏതാണ്? 1857 വിപ്ലവമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗലയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ആരായിരുന്നു സിറാജ് ഉദ് ദൗലയെ പരാജയപ്പെടുത്തിയത്? റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. റോബർട്ട് ക്ലൈവ് ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു എന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ് ആ സ്ഥലം? നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ ആയിരുന്നു. ഏതായിരുന്നു? കാൺപൂർ ആയിരുന്നു. സാന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ട് ബാലഗംഗാ തിലക് ആരംഭിച്ച പത്രം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാ തിലക് ആരംഭിച്ച പത്രമായിരുന്നു ഏത്? മറാത്ത എന്ന് പറയുന്നത്. ഏതായിരുന്നു? മറാത്ത എന്ന് പറയുന്ന പത്രം. ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായ ജോഡിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് 1, 3 വി പി മേനോനും സർദാർ വല്ലഭായി പട്ടേലുമാണ് ശരിയായിട്ട് വരിക. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൻ്റെ ശരിയായവ ഏത്? ഏതാണ് രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായിട്ട് വരുന്നത്? 80 റൈറ്റ് ആൻസർ ഏതാണ്? 80 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. 1, 2 ഏതൊക്കെയാണ്? 1, 2 ശരിയായിട്ട് വരിക. അടുത്തത്, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എന്നാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്? 41 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 എന്നാണ്. 1931 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? 1857 വിപ്ലവം കാൺപൂരിൽ നയിക്കുന്നത്? 42 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി നാനാ സാഹിബാണ്. ഏതാണ്? നാനാ സാഹിബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ആ കമ്മീഷൻ? 43 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷനാണ് അല്ലേ. വ്യക്തി സ്വാതന്ത്ര്യത്തിനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കെ കേളപ്പനാണല്ലേ. കെ കേളപ്പനാണ് കേട്ടോ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം, അല്ല 44 റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. വിനോബാവയാണേ. ഓപ്ഷൻ ബി വിനോബാവയാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്ന ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? എന്ന് പറയുന്ന 45 ഓപ്ഷൻ സി കോത്താരി കമ്മീഷനാണ്. ഏതാണ്? 45 റൈറ്റ് ആൻസറായിട്ട് വരിക. കോത്താരി കമ്മീഷനാണ്. അടുത്തത്, രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനം എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 80 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 2 1, 2 ശരിയായിട്ട് വരിക. ഗാന്ധണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കിയ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6 ഇനി, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ആരെയാണ്? റാണി ഗൈഡലിയുവിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സബ് ടോപ്പിക്കുകളുടെ ഉള്ള കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെബ്സൈറ്റാണ് ചെയ്ത് നോക്കിപ്പോയത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. LGSC നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു മാരത്തോൺ LGS വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.